അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റംസീസ് ടേസ്റ്റി കിച്ചൻ. ഞാനിന്ന് ഇവിടെ ഒരു നാടൻ ബീഫ് പുരട്ട ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചട്ടിയിൽ തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും ഒക്കെ ഇട്ട് ബീഫ് പുരട്ടി എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടു നോക്കാം. ബീഫ് വരട്ടി എടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ, മല്ലിപ്പൊടി, ഇത് വറുത്ത് വെച്ച മല്ലിപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 3 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇറച്ചിയിലോട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചുവന്നുള്ളി വേണം. കുറച്ചധികം ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് ഇതാ ഇങ്ങനെ അരിഞ്ഞിട്ടത്, പിന്നെ കറിവേപ്പില. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാക്കൊത്താണ് വേണ്ടത്, തേങ്ങാക്കൊത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടതാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ടിട്ടാണ് ബീഫ് വയ്ക്കുന്നത്. കുക്കറിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ല തിരുമ്മിയെടുക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടിയും കൈ കൊണ്ട് തിരുമ്മി കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി ചെയ്യാം. ബീഫ് എന്ത് വന്നിട്ടുണ്ടോ നമുക്ക് തുറന്നു നോക്കാം. കുക്കർ തുറന്നു നോക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ചട്ടിയിലോട്ട് ഇട്ടിട്ട് വരട്ടിയെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ തന്നെ എടുക്കേണ്ട കേട്ടോ, നാടൻ ബീഫ് വരട്ടല്ലേ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നല്ല മിക്സ് ആക്കിയിരിക്കുക. ഇത് ഉലുവയും പെരിഞ്ചീരകവും നല്ല മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുക. അതിനൊപ്പം തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. നല്ല മിക്സ് ചെയ്യുന്നിട്ട് ഇതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്തെടുക്കുക. ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തും കൂടി നല്ല മൂത്ത് വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ടത് മൂത്ത് വരട്ടെ. തുറന്ന് നോക്കാം. ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തീ കുറച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ബീഫ് വേവിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം വരട്ടിയെടുക്കുന്നു. നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ടെടുക്കണം. ഇത്
അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് അരക്കഷ്ണം നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ബീഫ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഗ്രേവി ഒക്കെ ഒന്ന് തിക്കാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതാ റെഡിയായി വന്നിട്ടുണ്ട്. ബീഫ് വരട്ട് ഗ്രേവി ഒക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി എനിക്ക് എൻ്റെ ഉമ്മയിൽ നിന്ന് പഠിഞ്ഞതാണ്. എൻ്റെ ഉമ്മ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ബീഫ് വരട്ടൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ പഠിച്ചെടുത്താണത്. നല്ല പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയോ. എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഞാനിത് ആ മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നുണ്ട്. ഇതാ ബീഫ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.